ഹലോ ഗുഡ് ഈവനിങ് ഇന്നൊരു വിചിത്രമായ ഒരു പരാതി തൃശൂർ കോർപ്പറേഷനിലെ മേയർ ഡി ജി പി നൽകുകയുണ്ടായി ഈ പരാതിയിൽ മേയർ എം കെ വർഗീസ് പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രോട്ടോകോൾ ഓർഡർ പ്രകാരം ഓർഡർ ഓഫ് പ്രൊസീഡിങ്സ് അനുസരിച്ച് ഗവർണറും മന്ത്രിയും കഴിഞ്ഞാൽ നഗരസഭാ പരിധിയിൽ മേയറാണെന്നിരിക്കെ മേയറുടെ വാഹനം കടന്നുപോകുന്ന വേളയിൽ മേയറുടെ വാഹനം കാണാത്ത രീതിയിൽ പുറം തിരിഞ്ഞു നിന്ന് ഈ മേയറെ അപമാനിക്കത്തക്ക രീതിയിലുള്ള ചില പ്രവർത്തികൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു മേയർക്ക് അവകാശപ്പെട്ട ആദരം പോലീസുകാർ നൽകുന്നില്ല എന്ന പരാതിയാണ് മേയർ എം കെ വർഗീസ് ഇന്ന് ഡി ജി പിക്ക് അയച്ച കത്തിൽ പറയുന്നത് ആ കത്തും അതിനെ തുടർന്ന് അത് വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുകയും ചെയ്തു ചോദ്യം ഇതാണ് എന്തിനാണ് സർ സല്യൂ വിഷയത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം റിപ്പോർട്ട് കോർപ്പറേഷൻ പരിധിയിൽ നടക്കുന്ന പല പരിപാടികൾക്കും അർഹമായ പരിഗണന പോലും പോലീസ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് തൃശൂർ മേയർ എം കെ വർഗീസിന്റെ തന്നെ കാണുമ്പോൾ കാണാത്ത പോലെ നിൽക്കുകയാണ് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് മേയർ വിജ്ഞാപനം എനിക്ക് വേണ്ടിട്ടല്ല വരാനിരിക്കുന്ന കാലങ്ങളിൽ മേയർ പദവിയിൽ വരുന്നവർക്ക് അവരുടെ അംഗീകാരം ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു അവസ്ഥ സന്ദർശന പാലിക്കേണ്ട ോൾ ലിസ്റ്റ് പ്രകാരം കോർപ്പറേഷൻ മേയറുടെ സ്ഥാനം മുഖ്യമന്ത്രിക്ക് തൊട്ടു താഴെയാണ് മേയറുടെ പരാതി ഡി ജി പി തൃശൂർ റേഞ്ച് ഡി ഐ ജിക്ക് കൈമാറിയിട്ടുണ്ട് അതേസമയം നിർബന്ധമായും സല്യൂട്ട് അടിപ്പിക്കരുതെന്ന് കാണിച്ച് തൃശൂർ മേയർക്കെതിരെ പൊതുപ്രവർത്തകൻ മണികണ്ഠൻ പരാതി നൽകി മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയത് ഫോർ തൃശൂർ തൃശൂർ മേയർ എം കെ വർഗീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ എം എൻ കാരശ്ശേരി മാഷ്ടിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു ആദ്യം എം കെ വർഗീസ് എന്ന് അയച്ച കത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഡി ജി പിക്ക് തൃശൂർ മേയർ അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് കോർപ്പറേഷൻ്റെ പരിധിയിൽ കോർപ്പറേഷൻ മേയർ വരുന്നതായതിനു ശേഷം മാത്രമേ പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്ഥാനമാനങ്ങൾ നൽകുന്നുള്ളൂ എനിക്ക് വ്യക്തിപരമായ രീതിയിലുള്ളൊരു ദുരനുഭവം ഞാൻ അങ്ങയുടെ പറയുകയാണ് നഗരസഭാ പരിധിയിൽ എൻ്റെ ഔദ്യോഗിക വാഹനം കടന്നു പോകുമ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം എന്നെ കാണാത്ത രീതിയിൽ ഒഴിഞ്ഞുമാറുന്നതായും ഒരു ഔദ്യോഗിക നാമം പ്രകാരം പ്രോട്ടോകോൾ അനുസരിച്ച് ബഹുമാനം കാണിക്കാതെ പെരുമാറുന്ന സ്ഥിതി പല സമയത്തും പോലീസ് അധികാരികളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മേൽക്കാര്യം പോലീസ് ചീഫിനോടും പോലീസ് കമ്മീഷണറോടും പല തവണ ഉന്നയിച്ചിട്ടുള്ളതാവുന്നു മേൽ സാഹചര്യത്തിൽ താങ്കളുടെ കീഴിലുള്ള കീഴ് ജീവനക്കാർക്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ ഓഫീസർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഉത്തരവിന് വിധേയമായി ആദരം എങ്ങനെ സമർപ്പിക്കേണ്ടതെന്ന് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകാൻ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അതുമായി താല്പര്യപ്പെടുന്നു എന്നാണ് എം കെ വർഗീസ് ഡി ജി പിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറയുന്നത് എം എൻ കാരശ്ശേരി മാഷേ ഇങ്ങനെയൊരു കത്ത് ഈ ആധുനിക കാലത്ത് ഒരു മേയറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇല്ല തീർച്ചയായിട്ടും ഇല്ല അതായത് ആദരം എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കേണ്ടതാണ് ആവശ്യപ്പെടേണ്ടതല്ല ഇനിയിപ്പോൾ ആലോചിച്ച് നോക്കൂ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറെ കാണുമ്പോൾ പോലീസുകാർ സെല്യൂട്ട് അടിക്കുമ്പോൾ അത് കാണുന്ന ആളുകൾ ചിരിക്കില്ലേ അത് മാത്രം ആലോചിച്ചാൽ മതി അതായത് എന്നെ സെല്യൂട്ട് അടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരാൾ സെല്യൂട്ട് അടിച്ചാൽ പിന്നെ അതിന് എൻ്റെ കണക്കിന് അതിന് യാതൊരു നിലയും വലിയ അപ്പോൾ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പലപ്പോഴും പഴയ ജന്മി കുടിയാൻ വ്യവസ്ഥ പൂർണ്ണമായി ഇല്ലാതെയായിട്ടില്ല ആയിട്ടില്ല അവിടെ ഇപ്പോഴും ഏമാനെ എന്ന് മേലാവിനെ വിളിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ ഞാൻ വിചാരിക്കുന്നത് ടെലിവിഷനിലും സിനിമയിലും ഒക്കെ കാണുന്നതനുസരിച്ചാണെങ്കിൽ അവിടുത്തെ സാധാരണ ഒരു വാക്കാണ് റാസ്കൾ എന്ന് പറയുന്നത് അത് സത്യാണെന്ന് എനിക്കറിയില്ല ഞാൻ ടി വി കാണുന്നതാണ് അല്ലെങ്കിൽ സിനിമ കാണുന്നതാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആ ആവശ്യത്തിന് വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഒരു പോലീസുകാരൻ്റെ ജോലി അയാൾ അയാളുടെ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ അപ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ പണി ഏതെങ്കിലും ഒരു ബസ് കടന്നു പോകുമ്പോൾ ഒരു കുട്ടിയോ ഒരു പട്ടിയോ അല്ലെങ്കിൽ വേറെ സ്കൂൾ കുട്ടികളോ ഒക്കെ അതിൽ കടന്നു വരുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ മേയർ കടന്നു പോകുന്ന കാറ് അതിൽ വരുമ്പോൾ അവിടെ നിന്ന് സെലൂട്ട് അടിക്കാൻ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ പഴയ ഒരു കാര്യം ആലോചിക്കുകയാണ് നമ്മുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു ലോഡ് മൗണ്ട് ബാറ്റൻ ലോഡ് മൗണ്ട് ബാറ്റൻ ഒരിക്കൽ യാദൃശികമായിട്ട് അബദ്ധവശാൽ അദ്ദേഹം ഒരു റോഡ് തെറ്റി അദ്ദേഹം ഡ്രൈവ് ചെയ്യാൻ ഇത് റോഡിൽ തെറ്റി ഡ്രൈവ് ചെയ്തു ഉടനെ അവിടുത്തെ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ വണ്ടി തടഞ്ഞു ഇതിൽ പോകുമ്പോൾ അല്ലേ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു ആരോടായി പറയുന്നത് പറയുന്നത് ബ്രിട്ടീഷ് രാജ് ഉള്ള കാലത്ത് ഇവിടുത്തെ ശരിക്കും ചക്രവർത്തിക്ക് തുല്യമായ ഒരാളോടാണ് പറയുന്നത് മൗണ്ട് ബാറ്റൻ ചെയ്തത് അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കുകയും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ് കാരണം വൈസ്രോയി ആണെങ്കിലും നിയമം തെറ്റിച്ചാൽ ഒരു പോലീസുകാരൻ അത് അത് കാണണം വൈസ്രോയി ആണ് എന്ന് വെച്ച് അത് വിട്ടുകളയാൻ പാടില്ല എന്ന് ഇന്ത്യക്കാരെ പഠിപ്പിക്കാനുള്ള ഒരു ഒരു അവസരമായിട്ട് അത് എടുത്തു നിമിഷം മാഷ മാഷ പറഞ്ഞതിന്റെ അർത്ഥം എന്തായാലും കൂടി ബോധ്യമായിട്ടുണ്ടാവും ഞാൻ ഒന്ന് മേയറിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരാം ശ്രീ എം കെ വർഗീസ് നമുക്കൊപ്പം ചേരുന്നു എം കെ വർഗീസ് വളരെ നന്ദി ഈ ചർച്ചയിൽ ഈ വിഷയം ഉണ്ടായതിനു ശേഷം പ്രതികരിക്കാൻ എത്തിയതിന് എന്താണ് അങ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ആദരവിന്റെ സ്വഭാവം ഒന്നൊന്ന് വ്യക്തമാക്കിയത് നന്നായിരുന്നു ഈ ഇങ്ങനെയൊരു കത്ത് എഴുതാനിടയായ സാഹചര്യം ചുരുക്കി പറയും ഞാൻ ഈ ആറ് മാസമായിട്ടായിട്ട് മേയറായിട്ടായിട്ടുള്ളൂ പക്ഷേ രണ്ടായിരം മുതൽ ഞാൻ അവിടുത്തെ കൗൺസിലറാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഉള്ളൂ കാരണം ഞങ്ങൾ പല ആവശ്യങ്ങളുമായി പല ആവശ്യങ്ങൾക്കും ഇപ്പം നമുക്കറിയാം കോവിഡാണ് ആ കോവിഡിൻ്റെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് വലിയ ഭാരിച്ച പണിയാണ് ഈ ആറുമാസക്കാലം ഞങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞാനും മന്ത്രിയും അതുപോലെ തന്നെ എം പിയും എം എൽ എയും ഒക്കെ അടക്കം ഞങ്ങളിങ്ങനെ പല ഭാഗങ്ങളിലേക്കും പോകാറുണ്ട് അങ്ങനെ പോകുമ്പോൾ ഈ പറയുന്ന മുൻപിലുള്ള ഞങ്ങളെ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന മന്ത്രിക്കോ അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ടു പിന്നിൽ വരുന്ന ഈ പറയുന്ന എം എൽ എക്കും എം പിക്ക് ഒക്കെ ഇവർ സെല്യൂട്ട് ചെയ്യുന്നുണ്ട് ഇവർ സെല്യൂട്ട് ചെയ്യും ഞങ്ങളെ കാണുമ്പോൾ മാത്രം ഇവർക്കൊരു വിഷമം കാരണം എന്താണാവുക അതെനിക്കറിയില്ല അവർ സെല്യൂട്ട് ചെയ്യാത്തതിലല്ല വിഷമം അത് കഴിഞ്ഞിട്ട് നമ്മളെ കാണുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഇതെന്തപ്പം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടാത്തവരാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഡി ജി പിക്ക് ഒരു ലെറ്റർ ഡാപ്പി അയച്ചത് അല്ല സെല്യൂട്ട് അല്ല നമുക്ക് തരേണ്ട ഒരു ആദരവുണ്ട് അതെ നഗരപിതാവ് എന്ന് പറയുന്നു നഗരപിതാവ് എന്ന് പറയുകയും അതുപോലെ തന്നെ നമ്മളെ പറയുന്നു നമ്മളെവിടെ ഒരു വാക്കുണ്ട് എന്തോന്ന് പറയാ നമ്മളെ പ്രഥമ പുരുഷൻ എന്ന് പറയുന്നു പക്ഷേ ആ അവസ്ഥയിൽ നമ്മൾ ഏതെങ്കിലും കാരണം ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർ ഞങ്ങളെ സല്യൂട്ട് ചെയ്യണം എന്നല്ല നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് ബാധിച്ച ഉണ്ട് ഇപ്പം ഞങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുന്നു അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് പോലീസുകാർ അവിടെ നിൽക്കുന്നു നമ്മളെ കാണുന്നു അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ പിന്തിരിയുന്നു എന്തിനെ ഒന്നില്ലെങ്കിൽ നമുക്ക് പിന്തിരിയുന്നതിനോടാണ് വിഷമം അതിൻ്റെ ആവശ്യമില്ല തിരിഞ്ഞു നിങ്ങൾ എന്നെ എന്തിനാണ് നിന്നെന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ കത്തെഴുതി ഇത് അല്ല ഇത് വഷളായിരുന്നുള്ളത് തോന്നുന്നത് അവരുടെയാണ് കാരണം ഞാൻ ഇത് ചെയ്യുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ സംസ്കാരം ഒരു ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ കേരളത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് രണ്ടായിരത്തിലാണ് തൃശൂരിന്റെ കോർപ്പറേഷൻ സ്ഥാപിതമായത് അതിനുശേഷം പല മേയർമാരും വന്നു അതുപോലെ തന്നെ എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ മേയർമാർ വന്നിട്ടും അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ ഇത് പ്രോട്ടോകോൾ പ്രകാരം ഇത് ആയിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കുമോ അവർക്ക് സമയം കിട്ടാതിരുന്നത് ഈ കോവിഡ് കാലത്ത് താങ്കൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട താങ്കളെ വേദനിപ്പിക്കുന്ന വിഷയമായി ഈ സല്യൂട്ട് അടിക്കാത്ത താങ്കളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന പോലീസുകാരുടെ വിഷയം വന്നത് തന്നെ ആ അർത്ഥത്തിൽ ഖേദകരമല്ലേ ശ്രീ എം കെ വർഗീസ് നേരെ മറിച്ച് ഈ ആറുമാസക്കാലവും ഈ പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷന്റെ കോവിഡുമായി ബന്ധപ്പെട്ട് ചീഫ് മിനിസ്റ്റർ ഓർഡർ ഇടുന്നതിന് മുമ്പ് കൺട്രോൾ റൂമും അതുപോലെ തന്നെ ആംബുലൻസ് സൗകര്യവും അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചനും തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത ആദ്യത്തെ കോർപ്പറേഷൻ തൃശ്ശൂരാണ് അല്ല അഭിനന്ദനമുണ്ട് പക്ഷേ ഈ പോലീസുകാർ പുറം തിരിഞ്ഞു നിൽക്കുന്നതും സല്യൂട്ട് അടിക്കാത്തതും കാരണം അങ്ങയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ രണ്ട് കാര്യമുള്ളൂ നമ്മൾക്ക് ഔദ്യോഗികമായിട്ടുള്ള എന്റെ ഒരു ഒറ്റ കാര്യമുള്ളു നമ്മളിപ്പോ ഒരു പ്രദേശത്തു കൂടെ കടന്നു പോകുന്നു ആ സമയത്ത് അവിടെ ഒരു ചെക്കിംഗ് നടക്കുന്നു ആയിക്കോട്ടെ ആ വണ്ടികളൊക്കെ ഒതുക്കി നിർത്തി മറ്റുള്ളവർ മന്ത്രി കടന്നു പോകാണെങ്കിൽ ഇവർ എസ്കോട്ട് അടക്കം പോകുന്നുണ്ടല്ലോ ആ സമയത്ത് ഇവര് സല്യൂട്ട് ചെയ്യുന്ന എന്താ അതില്ലാത്ത ഞങ്ങൾക്ക് ഇതിന് അധികാരമില്ലെങ്കിൽ അതില്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി അതായത് മന്ത്രി കടന്നു പോകുന്നു സല്യൂട്ട് ചെയ്യണം എന്നുള്ള കണ്ടിട്ടുണ്ടോ ശ്രീ എം കെ വർഗീസ് രണ്ട് കാര്യമേ ഉള്ളൂ ആ ഉത്തരവ് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കാൻ കാരണം എൻ്റെ കോർപ്പറേഷൻ എഴുതിയിൽ ഗവർണർ അദ്ദേഹം ഒന്നാം സ്ഥാനത്തും രണ്ടാമത്ത് ചീഫ് മിനിസ്റ്റർ മൂന്നാമത്തത് എൻ്റെ ഈ പ്രദേശത്ത് കോർപ്പറേഷൻ പരിധിയിലെ മൂന്നാമത്തെ ആളായിട്ട് ഞാൻ കണ്ടത് എന്നെയാണ് അതിനകത്ത് ആ പ്രോട്ടോകോളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ സെലൂട്ട് എന്ന് പറയുന്ന ഈ സംരംഭം ചീഫ് മിനിസ്റ്റർക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർമാർക്കും എൻ്റെ താഴെ നിൽക്കുന്ന

അതിനെ തുടർന്നാണ് ഒരു ഉത്തരവ് വരുന്നത് ആ ഉത്തരവ് പ്രകാരം ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വി ഐ പി വാഹനങ്ങൾ ഏതൊക്കെ പ്രവേശിക്കണം ഏതൊക്കെ രീതിയിലാണ് റിസപ്ഷനിലേക്ക് പോകേണ്ടത് ഫെയർവെൽ ഏതൊക്കെ വാഹനങ്ങൾക്ക് കൊടുക്കണം എന്നതായിരുന്നില്ലേ ഇതൊരു നിരന്തരം ഈ മേയർ വീട്ടിൽ നിന്നിറങ്ങി കോർപ്പറേഷനിൽ പോകുന്നതും കോർപ്പറേഷനിൽ നിന്നിറങ്ങി വീട്ടിൽ പോകുമ്പോഴും പാലിക്കേണ്ട ഉത്തരവല്ലല്ലോ അത് അത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് സമയത്ത് താങ്കളുടെ വാഹനം അവിടെ പ്രവേശിപ്പിക്കാനുള്ള അനുമതിയുടെ ലൈൻ അപ്പ് ഓർഡർ അല്ലേ അതിനെ എങ്ങനെയാണ് താങ്കൾ ാണ് താങ്കൾക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഓർഡർ അല്ല ഞാൻ ആലോചിച്ചത് അസേ മേയർ എന്ന് പറഞ്ഞാൽ നഗര പിതാവ് എന്ന് പറയുന്നു പ്രഥമ പൗരൻ എന്ന് പറയുന്നു എനിക്ക് വ്യക്തിക്ക് തരണ്ട അതിനുള്ള ആദരവ് ഉണ്ടോ ഇല്ലയോ എനിക്ക് സെല്യൂട്ട് ഓതറൈസ്ഡ് ആണോ വ്യക്തമാക്കാനാണ് ഞാൻ ാണ് സൈനിക സേവനം അനുഷ്ഠിച്ച ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അങ്ങേക്കറിയാം ഈ സല്യൂട്ട് അടിക്കേണ്ടത് ആരെയൊക്കെയാണ് അതിന് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ഉത്തരവുകളുണ്ട് ഞാൻ ഓർഡർ ഓഫ് പ്രസിഡൻസ് നോക്കി ഓർഡർ ഓഫ് പ്രസിഡൻസി പോലും താങ്കളുടെ സ്ഥാനം പതിനേഴാമതോ മറ്റോ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും വ്യക്തമായിട്ട് അതിൽ പരാമർശിച്ചിട്ടുമില്ല മാത്രമല്ല അതിൽ തന്നെ പറയുന്ന നോട്ട് നമ്പർ വൺ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ സെറിമോണിയിൽ സമയത്ത് പാലിക്കേണ്ടതാണ് ഓർഡർ ഓഫ് പ്രസിഡൻസ് ഏതെങ്കിലും ചടങ്ങ് നടക്കുമ്പോൾ ഔദ്യോഗികമായ ഒരു പ്രോട്ടോക്കോൾ പാലിക്കേണ്ട ഘട്ടങ്ങളിൽ മാത്രം ഇത് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി ഈ ഇതേ കാര്യം തന്നെ നേരത്തെ രണ്ടായിരത്തി നാലിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ട്രാഫിക് പോലീസുകാരും ബാക്കി തൊഴിൽ ചെയ്യുന്ന പോലീസുകാരും ഇത്തരത്തിൽ സല്യൂട്ട് ചെയ്യേണ്ടതില്ലെന്നും അവരുടെ ജോലി ചെയ്താൽ മതിയെന്നും കൃത്യമായ എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ട് ഇനി പോലീസ് ആർക്കൊക്കെ സല്യൂട്ട് കൊടുക്കണം കോംപ്ലിമെന്റ്സ് കൊടുക്കണം എന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റും എൻ്റെ കയ്യിലുണ്ട് അതിലും മേയർ ഇല്ല അപ്പോ ഈ ആദരവ് പിടിച്ചു വാങ്ങാൻ പോകുന്നത് ഒരു ബാലിഷ്യമായ ഒരു ഏർപ്പാടായി പോയില്ലേ ശ്രീ എം കെസ് അങ്ങനെ പലർക്കും പലതും ചിന്തിക്കാം പറയാം ഞാൻ എൻ്റെ വ്യൂ വെച്ച് ഇത് പറഞ്ഞു അത് ഡി ജി പിക്ക് ബോധ്യപ്പെടുത്തി ഡി ജി പി അത് സർക്കുലർ ആയിട്ട് ഞങ്ങൾക്ക് തരണം എന്തൊന്ന് ഇത് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് അത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ഓർഡർ ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തട്ടെ അങ്ങനെ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കോട്ടെ നമുക്ക് ഇത് നിങ്ങൾക്ക് നമുക്കറിയാം പണ്ട് ഇതുപോലെ വീക്കൻ ലൈറ്റുകൾ ഉണ്ടായിരുന്നു മേയർമാർക്ക് അത് കേന്ദ്ര ഗവൺമെൻറ് എടുത്തു മാറ്റി അതുപോലെ ഞങ്ങൾക്ക് ഇതുപോലെ ആദരവില്ല അല്ലെങ്കിൽ അത് പ്രാവർത്തികമാകില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഡി ജി ഞാൻ ചോദിച്ചു അതില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അടിച്ചു തരണം നിങ്ങൾക്കാർക്കും ഇന്നലെ ആൾക്കാർക്കിതില്ല അവർക്ക് ആദരവു യാതൊരു അധികാരവുമില്ല ഈ പറയുന്ന ഉൾപ്പെടുന്നതല്ല ിൽ ഉൾപ്പെടുന്നതല്ലെന്ന് പറഞ്ഞു അല്ലെ ശ്രീ എം കണ്ടാൽ സല്യൂട്ട് അടിക്കണമെന്ന് താങ്കൾക്കൊരു ധാരണ ഉണ്ടാകണമെങ്കിൽ താങ്കൾ ഒരു പ്രോട്ടോകോൾ ഉത്തരവ് കണ്ടിട്ടുണ്ടാകണമല്ലോ അങ്ങനെ താങ്കൾ കണ്ട ഉത്തരവ് എന്തെങ്കിലും ഉണ്ടോ പോലീസുകാർ താങ്കൾക്ക് ആദരവർപ്പിക്കണമെന്നും താങ്കൾ കടന്നുപോകുന്ന വഴിയിൽ അവർ താങ്കളെ ആദരിക്കണമെന്നും ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സർക്കാർ ഇറക്കിയിട്ടുള്ളതായിട്ട് താങ്കൾക്കറിയാമോ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളു പ്രഥമ പൗരൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവിടത്തെ ഈ നഗര പിതാവ് എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രോട്ടോകോൾ പ്രകാരം ഇല്ലയോ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷേ താങ്കളുടെ കത്തിൽ അങ്ങനെയല്ല താങ്കൾ നിർദ്ദേശം നൽകണമെന്നാണ് താങ്കളുടെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ കത്തിൽ വളരെ വ്യക്തമായി അവസാനത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശം നൽകണമെന്നാണ് ഇല്ല ഉണ്ടോ എന്ന് അറിയാത്ത ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഡി ജി പി നിർദ്ദേശം കൊടുക്കണമെന്ന് കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതാ കത്തിൽ ഇല്ല അതെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണെന്ന് ഉണ്ടെങ്കിൽ കൊടുക്കണം കാരണം രണ്ടും കൂടി ക്ലബ്ബി പറയുക അല്ലേ ഈ സല്യൂട്ടും ഈ പോലീസിന്റെ ആദരവും ഇതൊക്കെ എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത് എന്നാണ് കേരളത്തിൽ ഇന്നേ വരെ ഒരാരും ഇത് പൊതു സമൂഹത്തിൽ ഇത് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഈ ബീക്കൺ വെച്ച കാറ് സർക്കാരിന്റെ സ്റ്റേറ്റ് കാർ അകമ്പടി നിൽക്കാൻ പോലീസ് പെട്ടിയെടുക്കാൻ ബാക്കി ആൾക്കാർ ഈ വി ഐ പി കൾച്ചറിനെ കേരളം എന്നേ കുടഞ്ഞു കളഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ബീക്കൺ ലൈറ്റ് പോയപ്പോഴും ചിലർക്ക് വിഷമമുണ്ടായി താങ്കൾക്കും വിഷമമുണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സല്യൂട്ട് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയോട് ഒപ്പമല്ലേ ജനങ്ങൾ നിൽക്കത്തുള്ളൂ ശ്രീ എം കെ വർഗീസ് ആ കാലമൊക്കെ പോയില്ലേ ആ ഫ്യൂഡൽ തമ്പുരാക്കന്മാരുടെയും കൊളോണിയൽ ഹാങ് ഓവർ ഇപ്പോഴും താങ്കളുടെ തലയിൽ ഉണ്ടാവുന്നത് ഖേദകരമല്ലേ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല പറയുന്നത് നമ്മൾ ഇത്രയേ പറഞ്ഞോളൂ നമ്മൾ അത്രയധികം ഇതിനകത്തില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഡി ജി പിയോട് ഈ ഇരിക്കുന്ന പ്രോട്ടോകോൾ നിർബന്ധ പ്രകാരം ഞങ്ങൾക്ക് കാരണം ഞങ്ങളിൽ നിന്ന് താഴെ കാണുന്ന ഈ പറയുന്ന എംപിക്കും എം എൽ എക്കും കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ യെസ് ഓർ നോ അതിനൊരു റിപ്ലൈ താങ്കൾ ബോധ്യപ്പെടുത്തി പ്രോട്ടോകോളിന്റെ കാര്യം ഞാൻ കണ്ട ഞാൻ പറഞ്ഞല്ലോ സർവേ ലൈൻ ഓഫ് സർവേ പറഞ്ഞല്ലോ അതിനനുസരിച്ച് കണ്ടിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ആദരവ് ഉണ്ടോ ഇല്ലയോ പറയുന്നുണ്ടോ സർ ആ ഉത്തരവ് താങ്കൾ അത് രീതിയിലാണ് എനിക്ക് തോന്നിയത് അല്ല അങ്ങേക്ക് എവിടെയാണ് സംശയമുള്ളത് ലൈനപ്പിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഫോളോ ഔട്ട് ഫോർ റിസപ്ഷൻ ആൻഡ് ഫേവൽ ആൻഡ് പാർക്കിംഗ് ഓഫ് വെഹിക്കിൾസ് ഇൻ ദ ടെക്നിക്കൽ എയർപോർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ വി വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു ലൈനപ്പ് ഉത്തരവാണ് അങ്ങ് ആദരവ് കിട്ടാൻ വേണ്ടി എന്ന നിലയിൽ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അത് തന്നെ അബദ്ധ ഞാൻ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പറയുന്ന ഏതെങ്കിലും ഘടകങ്ങളിൽ ഞങ്ങൾ പെടുമോ കാരണം ഇവിടെ ഞങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നിയമസഭയുമായി ബന്ധപ്പെടാത്ത ഒരു പ്രദേശത്തെ നഗര പിതാവ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ആദരവ് ലഭിക്കുമോ ഇല്ലയോ ഇത്ര മാത്രമേ ഇതിനകത്തു ആദരവ് പറയുന്നത് അങ്ങ് ഉദ്ദേശിക്കുന്നത് സല്യൂട്ട് എന്ന രൂപത്തിലാണോ എന്നാണ് ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രൊവിഷൻ ഇല്ല അല്ല 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 നോ നോ ആദരവല്ല ഞങ്ങളെ കാണുമ്പോൾ ഈ തിരിഞ്ഞു നിൽക്കുന്ന പരിപാടി അത് അതുകൊണ്ട് അനുഭവപ്പെട്ടു ഉള്ളൂ പ്രശ്നം അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു ആയിക്കോട്ടെ അല്ല ഞാൻ പറയുന്നത് പോലീസുകാരോട് ഞാൻ പോയി ചോദിക്കുന്ന ഒരു മര്യാദയല്ലോ അപ്പൊ അതിനെന്താണ് ഇങ്ങനെയാണോ കാണിക്കുന്നത് എവിടെ പോയാലും കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കും അല്ല ഞാൻ പല സ്ഥലത്തും കണ്ടപ്പോഴാണ് ഇതിനെ കുറിച്ച് ചിന്തിച്ചത് നേരെ മറിച്ച് എൻ്റെ പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഞങ്ങൾ ചിരിച്ചു കണ്ട് കടന്നു പോകാറുണ്ട് വളരെ വലിയ കാര്യമാണ് പ്രശ്നം സർ പ്രശ്നിച്ചു ഒരു നിമിഷം കണ്ണൂരെ മേയർ നമുക്കൊപ്പം അഡ്വകെറ്റ് ടിഒ മോഹനൻ തത്സമയം ചേരുന്നുണ്ട് ഈ ടെലഫോൺ ലൈൽ പരിപാടി കണ്ടിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് അഡ്വക്കെ ടി ഒ തൃശ്ശൂർ മേയർക്ക് ഇങ്ങനെ ഒരു താങ്കൾക്ക് ഇങ്ങനെ സല്യൂട്ട് കിട്ടുന്നില്ല പോലീസ് ആദരവ് നൽകുന്നില്ല എന്നൊക്കെയുള്ള പരാതി താങ്കൾക്കുണ്ടോ ശ്രീ മോഹൻ എനിക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല എനിക്ക് അങ്ങനെ ഉള്ളതല്ല ഈ പരാതി ഈ മേയർ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഉന്നയിച്ചതെന്നാണ് പറഞ്ഞത് അല്ല അതല്ല അതിപ്പോ നമ്മൾ അങ്ങനെ അങ്ങനെ രൂപത്തിലല്ല ഞാൻ കാണുന്നത് ഇതിപ്പോ ഈ പറഞ്ഞ മാതിരി അതായത് ബഹുമാനം അല്ലെങ്കിൽ സെല്യൂട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിച്ചു വാങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ പിന്നെ തൃശ്ശൂർ മേയർ പറഞ്ഞതുപോലെ എന്നെ ഒരു പോലീസുകാരനും കണ്ടാൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം എനിക്ക് തോന്നിയിട്ടില്ല മറ്റൊന്ന് ഇതിന്റെ ഒന്നും ഒരു വിഷയം നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ ജനകീയ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇതാണ് വിഷയം എന്നെനിക്ക് തോന്നലുമില്ല നമ്മള് ജനങ്ങളാണ് തിരി നമ്മുടെ മുമ്പിൽ അവർ നിൽക്കാറുണ്ട് അവരുടെ വിഷയത്തിൽ സജീവമായി ശ്ശേരി മാഷേ ഇതിൽ നഗര പിതാവ് എന്നാണ് മേയർ ആവർത്തിച്ചു പറയുന്നത് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ആദരവ് കിട്ടിയില്ല എന്നതാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കാറ് പോകുമ്പോൾ പോലീസിലെ ചില ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കോൺസ്റ്റബിൾമാരോ ഒക്കെ തിരിഞ്ഞു നിൽക്കുന്നു അത് അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കുന്നു അത് ഡി ജി പിയോട് എഴുതി ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത് കാരശ്ശേരി മാഷേ ഡോക്ടർ അരുൺകുമാർ ഇതിൽ വലിയ തമാശ എന്താണെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും പോലീസുകാരൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം അദ്ദേഹത്തെ അവഗണിക്കുകയോ അവമാനിക്കുകയോ ചെയ്തിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അത് അവിടെ തീർക്കാതെ അത് മലയാളികളുടെ മുഴുവൻ മുമ്പിൽ തനിക്കൊരു അവമാനം വരുന്ന മട്ടിലാണ് നിർഭാഗ്യവശാൽ തൃശ്ശൂരിലെ മേയർ ശ്രീ എൻ കെ വർഗീസ് പെരുമാറിയത് കാരണം ഡി ജി പിയെ പോലെ ഇത്രയും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന് മേയറെ പോലെ ഉന്നത പദവിയിലുള്ള ഒരാൾ കത്തെഴുതി അയക്കേണ്ട വിഷയമല്ല ഇത് ഇതിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ് എന്ന് തൻ്റെ സഹപ്രവർത്തകരിൽ ആരോടെങ്കിലും ആ ഓഫീസിലുള്ളവർ ആരോടെങ്കിലും ചോദിച്ചാൽ മനസ്സിലാവുമായിരുന്നു അല്ലെങ്കിൽ നെറ്റ് ചെന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാകുമായിരുന്നു അപ്പോൾ അരുണ കിട്ടിയല്ലോ അദ്ദേഹത്തിനും കിട്ടും ഒരു മേയർക്ക് കിട്ടാതിരിക്കും അല്ല എൻ്റെ കയ്യിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സല്യൂട്ട് ഓർഡറുകളും ഉണ്ട് ഏകദേശം അറുപത്തൊമ്പതോ എഴുപതോ സല്യൂട്ട് ഓർഡറുകൾ എൻ്റെ കയ്യിലുണ്ട് ഒരു സല്യൂട്ട് ഓർഡറിലും ഒരാളെയും സല്യൂട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഈഫീസിന്റെ ചീഫ് ഓഫീസ് മുറിയിൽ വരുന്ന സമയത്ത് സല്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് അതിലും ഒഴിവാക്കുന്ന സന്ദർഭങ്ങളുണ്ട് ക്ലബിൽ പോകുമ്പോൾ സല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല നമസ്തേ പറഞ്ഞാൽ മതി അതല്ലാതെ ഏതെങ്കിലും പൊതുപ്രതിനിധിയോ മേയറോ പഞ്ചായത്ത് പ്രസിഡന്റെയോ പ്രസിഡന്റിനെയോ ഒക്കെ കണ്ട് സല്യൂട്ട് അടിക്കാൻ പോയാൽ ഈ പാവം പോലീസുകാർക്ക് അതിനെ സമയം ഉണ്ടാവത്തുള്ളല്ലോ ശ്രീകാര അല്ല നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തൃശ്ശൂർ കോർപ്പറേഷനിൽ മേയർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണോ ആദ്യത്തെ ചോദ്യം ഇതാണ് ജനകീയ പ്രശ്നങ്ങളൊന്നും ഇല്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പോലീസിനോട് തന്നെ പറയേണ്ട എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കള്ളക്കടത്തിൻ്റെ കാര്യം സ്ത്രീധന പഥത്തിൻ്റെ കാര്യം അങ്ങനെ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന കാര്യം തട്ടിപ്പിൻ്റെ കാര്യം അനവധി കാര്യങ്ങളുണ്ട് ഈ ജനകീയ പ്രശ്നങ്ങളുടെ ഒന്നും ശ്രദ്ധ വരാതെ പോലീസുകാരോ പുറംതിരിഞ്ഞു വന്നിട്ടുണ്ടാവാം അത് മനഃപൂർവ്വമാണല്ലെന്ന് പറയാൻ നമുക്കറിഞ്ഞൂടാം അപ്പോൾ അത് അവിടെ തീർക്കാതെ അത് പറഞ്ഞ മാതിരി ആ പോലീസുകാരോട് ചോദിച്ചാൽ മതി താനെന്താ പറഞ്ഞിരുന്ന് നിൽക്കുന്നത് അല്ല ഏറ്റവും നല്ലത് അത് അവഗണിക്കുകയാണ് അതായത് ഒരു പോലീസുകാരൻ്റെ പെരുമാറ്റം അവഗണിക്കാനുള്ള ഒരു വലുപ്പം മേയർക്ക് വേണം പിന്നെ മേയറെ പറ്റി ഈ നഗരപിതാവ് പിതാവ് പ്രഥമപുരുഷൻ എന്നൊക്കെ പറയുന്നൊക്കെ ആലങ്കാരിക ശൈലികളാണ് കേരളത്തിൽ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചെയ്തൊരു വലിയ അന്യായമുണ്ട് മേയർമാരെ പേര് പറയുമ്പോൾ ആരാധ്യനായ മേയർ എന്ന് പറയും അത് ജനാധിപത്യ വിരുദ്ധമായൊരു മലയാളമാണ് അതെ ആരാധ്യനായ മുഖ്യമന്ത്രി എന്ന് പറയില്ല ആരാധ്യനായ മേയർ എന്ന് പറയും മേയർ ഇങ്ങനെ ആരാധ്യനാവുക കൽപ്പിച്ചു കൊടുത്ത പഴയ രാജകീയ സിംഹാസനങ്ങളിലാണല്ലോ ചില ജനപ്രതിനിധികൾ ഇരിക്കുന്നത് ശരിയാണ് കരശ്ശേരി മാഷു പറഞ്ഞത് ഞങ്ങളെങ്കിലും ഇനി അത് എന്തായാലും ട്വന്റി ഫോർ ഇനി അങ്ങനെ ഒരു പദപ്രയോഗം നടത്തില്ല ആരാധ്യനായ മേയർ എന്നുള്ളത് ബഹുമാനപ്പെട്ട മേയർ എന്ന് പറയും എന്നതല്ലാതെ അത്തരത്തിലുള്ള പദപ്രയോഗം ഞങ്ങൾ നടത്തില്ല മാഷ് പറഞ്ഞത് പ്രകാരം ഈ ഞാൻ നമ്മൾ ഈ മേയറിൽ അങ്ങ് അവസാനിപ്പിച്ചാൽ അല്ല നമ്മള് മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇല്ല ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മ എന്നെ എന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് എന്തോന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ പെടുമോ ഇത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട് മറ്റു മേയർ കോർപ്പറേഷനിലെ ഒരു പ്രോട്ടോകോൾ ഉത്തരവുകളെല്ലാം താങ്കൾക്ക് കിട്ടുമായിരുന്നു ഡി ജി പി കത്തയച്ച് ഇതിൽ ഇത്ര വലിയ വിഷയമാക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു എന്നാണ് കാരശേരി ഭാഷ ചോദിക്കുന്നത് താങ്കൾ ശ്രദ്ധിക്കേണ്ട തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് അതാ ഞാൻ ചോദിക്കുന്നത് ആ വിഷയം ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉള്ളൂ എന്റെ ഒരു ഉദ്ദേശിക്കുന്ന ബോധ്യമായോ അത് ഡി ജി പിന്നാലേ ബോധ്യമാവത്തുള്ളോ എന്ത് ഇല്ല സല്യൂട്ട് ചെയ്യാനുള്ള അവകാശം പോലീസുകാർ തന്നാൽ അത് വാങ്ങാമെന്നല്ല അത് പിടിച്ചു വാങ്ങാൻ കഴിയില്ല എന്ന് അങ്ങനെ ബോധ്യമായില്ലേ ഞാൻ പിടിച്ചു വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് ഉണ്ടോ ഇല്ലയോ യെസ് ഓർ നോ അതുപോലെ തന്നെ ഈ പോലീസുകാരി കടന്നു പോകുമ്പോൾ ുന്നത് അത് ശരിയാണ് തീർച്ചയായും പോലീസുകാർ അങ്ങനെ അപമാനിക്കാനോ തിരിഞ്ഞു നിൽക്കാനോ പാടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യം പക്ഷെ അവർ തിരിഞ്ഞു നിന്ന സാഹചര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല തിരിഞ്ഞു നിന്ന പോലീസുകാരാണെന്ന് അറിയില്ല അങ്ങ് തന്നെ പറയുന്നത് ഒന്നോ രണ്ടോ തവണ മാത്രമാണെന്നാണ് പക്ഷെ അതൊരു ജനറൽ വിഷയമായിട്ട് താങ്കൾ അവതരിപ്പിച്ചതിലാണ് ഈ ഇതൊരു വാർത്താ തലക്കെട്ടിൽ ഇടം നേടിയത് എന്തായാലും ആദരവ് നമ്മൾ പറ്റേണ്ടതല്ല എന്നുള്ള വാക്കിൽ തന്നെയാണ് നമ്മൾ ഈ പരിപാടി അവസാന അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ കാരശ്ശേരി മാഷിന് വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസ കൂടി നേരുന്നു എഴുപത് വയസ്സ് കാരശ്ശേരി മാഷിന് പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരശ്ശേരി മാഷിന് ജന്മത്തിന് ആശംസ നമ്മൾ ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്